നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിൽ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി വീഡിയോസ് ഇടുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഭക്ഷണം ഞാൻ നിങ്ങളോട് കഴിക്കണം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത് കഴിക്കണ്ട എന്ന് പറയുന്നത് എന്നുള്ളതിൻ്റെ റീസൺ ഞാൻ പറയാറുണ്ട് എപ്പോഴും, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിലെ പല വീഡിയോസും പലരും ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നത്. കാരണം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുകൂടി ഞാനതിൽ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഇന്നും അങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഭക്ഷണം എടുക്കുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വണ്ണം കുറയ്ക്കുന്നതിന് ഉപകരിക്കുകയും ചെയ്യും, അത്രത്തോളം നിങ്ങളുടെ ബോഡീനെ ഹെൽത്തി ആക്കുകയും ചെയ്യും. നമുക്ക് ചുറ്റുപാടും ശ്രദ്ധിച്ചാൽ, ഇപ്പം നടക്കുന്ന റൂമേഴ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പലരും വണ്ണം കുറയ്ക്കുന്നതിനും ഫിറ്റാവുന്നതിനും വേണ്ടി അവരെടുക്കുന്ന ഭക്ഷണങ്ങളാണ് അവരെ പലപ്പോഴും പല ഡിസീസസിലോട്ടും കൊണ്ടെത്തിക്കുന്നത്. അപ്പം നിങ്ങൾ ഭക്ഷണം എടുത്തിട്ട് വണ്ണം കുറയ്ക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഭക്ഷണം എടുക്കണം, ഈ എടുക്കുന്ന ഭക്ഷണം എൻ്റെ ബോഡിയിൽ എന്ത് ചേഞ്ചസ് ആണ് വരുത്തുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ നിങ്ങൾക്ക് പോസിബിൾ ആവും. അതല്ല ആരെങ്കിലും പറയുന്നത്, ഒരു സയൻറ്റിഫിക് റീസണും അതിൻ്റെ ബിഹൈൻഡിലില്ലാതെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഡിസീസസ് വിളിച്ചു വരുത്താൻ സഹായിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ പറയാൻ പോകുന്നത്, നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കാലറി കുറഞ്ഞതും ന്യൂട്രീഷൻ റിച്ചും ആയിട്ടുള്ള ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ ഡയറ്റിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം എപ്പോഴും ഡയറ്റ് എടുക്കാൻ. ഇതെപ്പോഴും ഓർത്ത് വയ്ക്കുക. നമ്മുടെ ചാനലിലെ ഒരു എണ്ണം പറഞ്ഞ വീഡിയോ എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഡയറ്റ് പറഞ്ഞു തരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഇത്രയും ഫുഡുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നതിൻ്റെ റീസണാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഓക്കെ, കറക്റ്റായിട്ട് ഓരോ ഫുഡുകളും എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് എപ്പോൾ എടുക്കണം എന്നുള്ളതും അതിൽ എന്തൊക്കെ ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും അത് നമ്മളെ എങ്ങനെ ഹെൽത്തിഫൈ ചെയ്യുന്നു എന്നതും ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഡയറ്റ് ഏത് ഡയറ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ഫുഡുകളിൽ മാക്സിമം ഇതിലുള്ള മാക്സിമം ഫുഡുകൾ ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ റീസണാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. കറക്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഞാനല്ല, ആരാണ് നിങ്ങൾക്ക് ഡയറ്റ് പറഞ്ഞു തരുന്നത് എങ്കിലും ഇത്രയും സാധനങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അതിൽ ഒരു വെജിറ്റബിൾ ജ്യൂസ് ഉണ്ടായിരിക്കണം. അത് ഇന്ന് ഒരുപാട് സ്മൂത്തീസിൻ്റെ രൂപത്തിലും ഒക്കെ വെജിറ്റബിൾ ജ്യൂസ് എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഗ്രീൻ കളറിലുള്ള വെജിറ്റബിൾ, ഓറഞ്ച് കളറിലുള്ള വെജിറ്റബിൾ, റെഡ് കളറിലുള്ള വെജിറ്റബിൾ, എല്ലാ കളേഴ്സിനും ഓരോ തരത്തിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. വെജിറ്റബിൾസിൻ്റെ കളേഴ്സ് നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന അല്ലെങ്കിൽ വെജിറ്റബിൾ കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വരുന്ന ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ചേഞ്ചസ്. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ ഒരിക്കൽ ഒരു നേരം നിങ്ങളൊരു വെജിറ്റബിൾ ജ്യൂസ് സ്ഥിരമായിട്ട് എടുത്തിരിക്കണം. ഒരു നല്ല ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒരു വെജിറ്റബിൾ ജ്യൂസ് ദിവസേന നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മുടെ ഡയറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ABC ജ്യൂസ്, സി ജ്യൂസ് എന്നൊക്കെ പേരിൽ നമ്മൾ ഇവിടെ വെജിറ്റബിൾ ജ്യൂസസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് വെജിറ്റബിൾ ജ്യൂസ് പറയുകയാണെങ്കിൽ അത് ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും സഹായിക്കും എന്നുള്ളതാണ്. പോളിഫിനോൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്യാൻസർ സെല്ലുകളുടെ ഗ്രോത്തിനെ അത് കാര്യമായിട്ട് തടയും. കാർഡിയോ വാസ്കുലാർ ഡിസീസസും അതുപോലെ തന്നെ ഡയബറ്റിക് ആവാതിരിക്കുന്നതിനും നിങ്ങളെ ഈ വെജിറ്റബിൾ ജ്യൂസ് നന്നായിട്ട് സഹായിക്കും. ഓർഗാനിക് ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വെജിറ്റബിൾ ജ്യൂസിൻ്റെ എല്ലാം പ്രത്യേകതകൾ. ഓക്കെ, അടുത്തത് ഒരു ഹോൾ എഗ്ഗാണ്. ഒരു ദിവസം ഒരു മുട്ട കഴിക്കുന്നതിൻ്റെ ബെനിഫിറ്റാണ് പറയാൻ പോകുന്നത് കേട്ടോ. വൈറ്റമിൻ എ ധാരാളമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരു എഗ്ഗ് ദിവസേന കഴിക്കുന്നത്, എന്നും കഴിക്കുവാണെങ്കിൽ ദിവസേന വൈറ്റമിൻ എ കിട്ടുന്നതിന് സഹായിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് അന്ധത വരില്ല എന്നാണ് പറയുന്നത്. നമുക്ക് കണ്ണ് കുറേ ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് കാണായ്മ വരില്ലേ, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദിവസേന ഒരു ഹോൾ എഗ്ഗ് കഴിച്ചാൽ മതി. കൊളസ്ട്രോൾ ഉള്ളവർ യോക്ക് ഒഴിവാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ യോക്ക് കൂടി കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബയോട്ടിൻ കിട്ടും. ഒരു എഗ്ഗിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബയോട്ടിൻ എന്ന് പറയുന്നത് 10 mcg ആണ്. 10 mcg ബയോട്ടിൻ പ്രൊവൈഡറാണ് ഒരു ഹോൾ എഗ്ഗ്. നമ്മുടെ ഡയറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എഗ്ഗ്, എഗ് വൈറ്റ് എന്ന് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ടല്ലേ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടൊക്കെ ഞാൻ എഗ് വൈറ്റ് കൊണ്ടുള്ള ഓംലെറ്റുകൾ പറയാറുണ്ട്. സോ എഗ്ഗ് ഒരു ദിവസം കഴിക്കുന്നതിൻ്റെ ഗുണം, വൈറ്റമിൻ എ പ്രൊവൈഡറാണ്, ബയോട്ടിൻ പ്രൊവൈഡറാണ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ നട്ട്സ് ആൻഡ് സീഡ്സ് എപ്പോഴും പറയാറുണ്ട്. ആവശ്യത്തിന് പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, ഫൈബർ ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മളെന്നും നട്ട്സ് ആൻഡ് സീഡ്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഹെൽത്തി ഫാറ്റ് പ്രൊവൈഡറാണ് എപ്പോഴും നട്ട്സ് ആൻഡ് സീഡ്സ്. നട്ട്സ് ആൻഡ് സീഡ്സ് വെച്ചിട്ടുള്ള ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് ഈ രണ്ട് വീഡിയോയുടെ താഴെയായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഡയറ്റ് പറയുന്ന സമയത്ത് 10 peanut, 8 badam
1 teaspoon സൺഫ്ലവർ സീഡ്സ്, 1 teaspoon പംകിൻ സീഡ്സ് എന്ന് എടുത്ത് പറയാറുണ്ട് ഞാൻ. അതല്ലാതെ തന്നെ നട്സ് ആൻഡ് സീഡ്സിൻ്റെ പൗഡർ ഫോമിലാക്കി നമ്മളെടുക്കുന്ന പ്രോട്ടീൻ ഡ്രിങ്ക് ദിവസേന ലൈറ്റ് മിൽക്കിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിലും ആവശ്യത്തിനായിട്ടുള്ള പ്രോട്ടീനും മിനറൽസും ഹെൽത്തി ഫാറ്റും നിങ്ങളുടെ ഉള്ളിലോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഈ ഭക്ഷണം എന്തുകൊണ്ട് ഞാൻ എടുക്കുന്നു, എന്തുകൊണ്ടാണ് ഞാൻ കാഷ്യൂ നട്ട്സ് ഇതിന് ചോയ്സായിട്ട് വേറൊരു ചോയ്സായിട്ട് എന്തുകൊണ്ട് കാഷ്യൂ നട്ട്സിനെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ എടുക്കുന്ന ഭക്ഷണം വെയിറ്റ് റിഡക്ഷൻ ആണ് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കാലറി കുറഞ്ഞതും ന്യൂട്രിഷൻ റിച്ചും ആയിട്ടുള്ള ഭക്ഷണമാണ് എടുക്കുന്നത്. നമ്മൾ ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ് കഴിക്കുകയാണെങ്കിൽ, അതായത് കാഷ്യൂ നട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കേണ്ട അത്രത്തോളം കാലറി നിങ്ങളുടെ ഉള്ളിലോട്ട് ചെല്ലുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കാഷ്യൂ നട്ട്സിനെ മാറ്റി വെച്ചിരിക്കുന്നത്. അല്ലാതെ കാഷ്യൂ നട്ട്സിലോ ഡേറ്റ്സിലോ ഒന്നും ഗുണങ്ങളില്ലാത്തത് കൊണ്ടല്ല അത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്, പകരം അതിന് കാലറി കൂടുന്നതിന് സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആക്കുന്നതിനും ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ് ചില ഫ്രൂട്ടുകളിൽ എന്നുള്ളത് കൊണ്ടുമാണ് ചില ഫ്രൂട്ട്സിനെയും ചില നട്ട്സിനെയും ഒക്കെ നമ്മൾ മാറ്റി നിർത്തുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമുക്കെപ്പോഴും സ്നാക്കിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോലും നമ്മൾ പാക്കറ്റ് ഫുഡ്സ് വാങ്ങിക്കാറുണ്ട്. ബ്രാൻഡ് പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എയർ നിറച്ചിട്ടുള്ള ആ ഒരു പാക്കറ്റ് ഫുഡ് എന്തൊക്കെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദിവസേന കഴിക്കുന്നതെന്ന്. പല കുഞ്ഞുങ്ങൾക്കും ഒബീസിറ്റിയാണ്, എന്ത് ചെയ്യും കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ എന്ന് ചോദിച്ച് എന്നോട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയാറുണ്ട് പാക്കറ്റ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ്, ഔട്ട്സൈഡ് ഫുഡ്സ്, ഫ്രൈഡ് ഐറ്റംസ്, ബോട്ടിൽഡ് ഡ്രിങ്കുകൾ ഇതൊക്കെ ഒഴിവാക്കി സൈക്ലിങ്ങും ബാഡ്മിൻ്റണും ഫുട്ബോളും ഒക്കെ പ്ലേ ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള ഈ ഭക്ഷണങ്ങൾ, അതായത് ഈ പാക്കറ്റ് ഫുഡ്സ് നിങ്ങൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ പകരമായിട്ട് ഈ റോസ്റ്റഡ് നട്ട്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് അവൻ്റെ കയ്യിൽ എപ്പോഴും കൊടുക്കുകയാണെങ്കിൽ എന്ത് ബെനിഫിറ്റ് ആയിരിക്കും അവന് കിട്ടുന്നുണ്ടായിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ അതുകൂടി പറയുന്നതിന് വേണ്ടിയിട്ടാണ് നട്ട്സ് ആൻഡ് സീഡ്സ് എന്ന് പറയുന്ന ആ പാട്ട് ഇത്രയും വൈഡായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കൊടുക്കുമ്പോൾ ഹെൽത്തി ചോയ്സസ്, ഈ പറഞ്ഞ എല്ലാ ഭക്ഷണങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക് ചോയ്സായിട്ട് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്ലേവേഴ്സ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്, നിങ്ങളുടെ കുട്ടിയെ ഫ്യൂച്ചറിലും ഹെൽത്തി ആയിട്ട് കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജങ്ക് ഫുഡുകൾ വരുത്തുന്ന മാറ്റങ്ങൾ, കുഞ്ഞുങ്ങളിലൊക്കെ വരുത്തുന്ന ഹോർമോൺ ചേഞ്ചസ് ഭീകരമാണ്. സോ തിങ്ക് അബൌട്ട് ഇട്ടോ. അടുത്തത് വീണ്ടും പറയാൻ പോകുന്നത് പ്ലാന്റ് ഫുഡ്സിനെ പറ്റിയിട്ടാണ്, വെജിറ്റബിൾ ബോയിൽഡിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഡയറ്റിൽ എപ്പോഴും ഞാൻ ഒരു സൈഡ് ഡിഷായിട്ട് ബോയിൽഡ് വെജിറ്റബിൾസ് എടുക്കുക, ഗ്രീൻ ലീഫി വെജിറ്റബിൾ തോരൻ എടുക്കുക, ഗ്രീൻ ബീൻസ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ബോയിൽ ചെയ്തിട്ടെടുക്കും, അല്ലെങ്കിൽ ബ്രക്കളി വേവിച്ചതെടുക്കും, നൈറ്റ് ഡിന്നറായിട്ട് വെജിറ്റബിൾ ബോയിൽഡ് ഒരു ബൗൾ എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡയറ്റിലിങ്ങനെ നിങ്ങളുടെയൊക്കെ പിന്നാലെ നടന്ന് പറയാറുണ്ട്. എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലാണ് എൻ്റെ ക്ലയൻസിൻ്റെ പിന്നാലെ നടന്ന് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഇങ്ങനെ എടുക്കൂ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഹെൽത്തി കോംപ്ലക്ഷൻ കിട്ടുന്നതിന് സഹായിക്കുന്നത്, ഒരു ബ്യൂട്ടിഫുൾ ചേഞ്ച് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നതിന് ദിവസേന വെജിറ്റബിൾ ബോയിൽഡ് കഴിക്കുന്നത് സഹായിക്കുന്നുണ്ട്. കാരണം ഇത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊവൈഡറാണ്. എന്തുകൊണ്ട് ഈ 3 വെജിറ്റബിളിനെ മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇനിയും ഒരുപാട് നല്ല ഗ്രീൻ വെജിറ്റബിൾസും ഓറഞ്ച് കളർ ക്യാരറ്റ് പോലുള്ള വെജിറ്റബിൾസും ഉണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആവുന്ന വെജിറ്റബിൾസിനെ പറ്റി പറയാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ബോയിൽഡ് വെജിറ്റബിളായിട്ട് എന്ത് വെജിറ്റബിൾ ഇൻക്ലൂഡ് ചെയ്താലും വളരെ നല്ലതാണ്. ഈ വെജിറ്റബിൾസ് നമുക്കൊരു ഹെൽത്തി കോംപ്ലക്ഷൻ തരുന്നതിന് സഹായിക്കുമെന്ന് പറഞ്ഞു. ഒബീസിറ്റി വരാതിരിക്കുന്നതിനും ഹാർട്ട് ഡിസീസസ് വരാതിരിക്കുന്നതിനും ഒക്കെ തന്നെയാണ് ഇത് സഹായിക്കുന്നത്. എല്ലാ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ഹെൽത്തി ബെനിഫിറ്റ്സ് ഒക്കെ സെയിം തന്നെയായിരിക്കും. ലിവർ സിറോസിസ് വരാതിരിക്കാൻ, ലിവർ ഒരു അസുഖം നമ്മുടെ ശരീരത്തിൽ നിന്ന് തുടങ്ങിയാൽ, ഒരു ഓർഗനിൽ നിന്ന് തുടങ്ങിയാൽ ഈ ഓർഗൻസ് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട്, ഇപ്പോൾ ലിവർ സിറോസിസ് ഉള്ളവർക്ക് ഹാർട്ട് ഡിസീസസ് വരാൻ വളരെ ഈസിയാണ്, ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് കിഡ്നി ഡിസീസ് വരാൻ വളരെ ഈസിയാണ്. സോ ഇതെല്ലാം കണക്റ്റഡ് ആണ്, നമ്മുടെ ഈ ഓർഗൻസ് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഒന്ന് ഡാമേജ്ഡ് ആവുമ്പോൾ മറ്റതിനെ അതുപോലും അറിയാതെ പടർന്നു പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് വരാതിരിക്കാൻ, വന്നതിന് ശേഷം ഞാൻ നന്നായിക്കോളാം എന്നല്ല, വരുന്നതിന് മുൻപ് നന്നാവാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. ഞാനും നിങ്ങളോടൊപ്പം നന്നാവാൻ ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ, അതുകൂടി പറയുന്നതിൻ്റെ കൂടെ. ഇനി ബോയിൽഡ് വെജിറ്റബിൾസ് എടുക്കേണ്ട സമയം ഉച്ചയ്ക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടുതൽ ഒരുപാട് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയത്ത് ഒരു ബൗൾ ഓഫ് ബോയിൽഡ് വെജിറ്റബിൾസ് കഴിക്കുക, അല്ലെങ്കിൽ നൈറ്റ് ഡിന്നർ മാത്രമായിട്ട് ബോയിൽഡ് വെജിറ്റബിൾസ് കഴിക്കുകയൊക്കെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫില്ലിംഗ് ആണ്, വയറ് നിറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ വളരെ കാലറി കുറഞ്ഞേ ചെന്നിട്ടുള്ളൂ. ഇത്രയേറെ ഗുണങ്ങളുള്ള ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിച്ചത് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. ആഴ്ചയിലൊരിക്കൽ നിങ്ങളുടെ മനസ്സിന് വേണ്ടി നിങ്ങൾ ഭയങ്കര ആർഭാടകരമായിട്ട് ഭക്ഷണം കഴിക്കേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരാഴ്ചയിലെ 6 ദിവസം നിങ്ങൾ ഇതുപോലുള്ള ന്യൂട്രിഷൻ റിച്ച്
ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസം നിങ്ങളുടെ മൈൻഡിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അടിച്ച് പൊളിച്ച് ഭക്ഷണം കഴിക്കണം എന്ന് തന്നെയാണ് ഞാനും എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന തിയറി. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഔട്ടിങ് പോകുമ്പോഴോ പുറത്ത് പോകുമ്പോഴൊക്കെ നല്ല ആർഭാടത്തോടു കൂടി നല്ല ഭക്ഷണം കഴിക്കണം. പക്ഷേ ബാക്കിയുള്ള സമയം നമ്മുടെ ഹെൽത്തിന് വേണ്ടി കുറച്ച് കൺട്രോൾഡ് ആയിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ, അത്രമാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ വെജിറ്റബിൾസ് ബോയിൽഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ചിട്ടാണ് കഴിക്കേണ്ടത്. ചിലവർ ബട്ടറിൽ സോട്ട് ചെയ്ത് കഴിക്കുന്നവരുണ്ട്, ചിലവർ എന്താണെങ്കിലും. നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ബട്ടറും ഓയിലും ഒന്നും ഉപയോഗിക്കരുത് എന്ന് ഞാൻ പറയും. കാരണം അത് ഓരോന്നും ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കാലറിയിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതല്ലാതെ ഇതൊന്നും അൺഹെൽദി ആയിട്ടുള്ള ഒരു ചോയ്സ് ആയതുകൊണ്ടല്ല. ബട്ടറും ഓയിലും ഒക്കെ ഒരു ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുക തന്നെ വേണം. പക്ഷേ ഓരോന്ന് ആഡ് ചെയ്യുന്ന അതിനനുസരിച്ച് അതിന് കാലറി കൂടുന്നു എന്നുള്ളത് കൊണ്ട് കാലറി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അധികം എണ്ണയിലൊന്നും സോട്ട് ചെയ്യാതെ ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് നിറയെ കഴിക്കൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ഫിഷ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എപ്പോഴാണെങ്കിലും എപ്പോൾ നിങ്ങൾ ഡയറ്റ് എടുക്കുകയാണെങ്കിലും ആഴ്ചയിൽ 3 ദിവസം നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ 3 ദിവസം ഫിഷ് കഴിക്കണം എന്നാണ് പറയുന്നത്. ഒത്തിരി ഒമേഗ ഫാറ്റി ആസിഡ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഒമേഗ ഫാറ്റി ആസിഡ്സ് ഫോർ സ്കിൻ, ഫോർ ഹെയർ, ഫോർ സെൽ റിപ്പയർ, അക്സെട്ര അക്സെട്ര ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒമേഗ ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ് ഫിഷ്. ആഴ്ചയിൽ 3 തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ 4 തവണ ഫിഷ് കറി വെച്ച് കഴിക്കണം. ഇനി ഫിഷ് എടുക്കണം എന്ന് പറയുമ്പോൾ ഫിഷ് വാങ്ങിച്ച് നല്ല മസാല പുരട്ടി എണ്ണയിൽ വറുത്ത് കൂരി കഴിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ന്യൂട്രിഷൻസ് മൊത്തം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫിഷ് കഴിക്കണം എന്നല്ല പറഞ്ഞത്. ഫിഷ് കഴിക്കുമ്പോൾ എപ്പോഴും അതിനെ ലൈറ്റായിട്ട് കുക്ക് ചെയ്തിട്ട് നല്ലോണം കുക്ക് ചെയ്യണം. പക്ഷേ ലൈറ്റ് മസാലകളിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ചോയ്സ്. ഫിഷ് നമുക്ക് ഒമേഗ ഫാറ്റി ആസിഡ്സ് മാത്രമല്ല കേട്ടോ, വൈറ്റമിൻ ഡി, B2, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നടക്കുന്ന എത്ര പേരുണ്ട്, ഇപ്പോൾ ഉള്ള എത്ര പേരുണ്ട് നമുക്കിടയിൽ. അതുപോലെ തന്നെ കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, സിങ്ക്, അയഡിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞു മത്സ്യങ്ങളെ ചൂസ് ചെയ്യുക. നമ്മുടെ മത്തിക്കറി, നമ്മുടെ ചൂരക്കറി, നമ്മുടെ നെത്തോലിത്തോരൻ ഇതൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വലിയ ഫിഷുകളെ എടുക്കേണ്ടതെന്നല്ല, സാൽമൺ പോലുള്ള വലിയ ഫിഷുകളെ കഴിക്കുന്നതും നമുക്ക് ഒമേഗ പ്രൊവൈഡ് ചെയ്യുന്നതിന്, നന്നായിട്ട് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് സഹായിക്കും. ഫിഷ് ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കറി വെച്ച് തന്നെ കഴിക്കണം. അപ്പോൾ അത് നല്ലൊരു ഹെൽത്തി ചോയ്സാണ്. സോ നമ്മുടെ ഡയറ്റിലും ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ ഫിഷ് കറി എടുക്കൂ അല്ലെങ്കിൽ ചിക്കൻ കറി എടുക്കൂ എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ എപ്പോഴും തരാറുണ്ട്. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഓക്കെ, മനസ്സിലായല്ലോ ക്ലിയറായിട്ട്. അടുത്തത് ചിക്കൻ ആഴ്ചയിൽ ഒരിക്കൽ എന്തായാലും കഴിച്ചിരിക്കണം. ചിക്കൻ നല്ലൊരു പ്രോട്ടീൻ പ്രൊവൈഡറാണ്. ഇനി അതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്നറിയോ, നമ്മുടെ ശരീരത്തിലെ ഫീൽ ഗുഡ് ഹോർമോണായ സെറോട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ചിക്കൻ ഒരു കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ പഠനങ്ങൾ പറയുന്നതാണ്, ഞാൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ. അപ്പോൾ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഫീൽ ഗുഡ്, നമുക്കൊരു റിലാക്സ്ഡ് ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ ഫീൽ എന്താ നമ്മൾ പറയില്ലേ, ഫീൽ ഗുഡ് മൂവീസ് എന്നൊക്കെ, അങ്ങനെ ഒരു ഫീൽ ഗുഡ് ഫീല് കിട്ടുന്നതിന് എപ്പോഴും സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ചിക്കന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലും ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ഒരു എന്താ പറയുക, ഒരു പൂരം കണ്ടൊരു സംതൃപ്തി തോന്നുന്നില്ലേ, അതിൻ്റെ കാരണവും അത് തന്നെയാണ്. അത് സെറോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിലാക്സ്ഡ്, ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചാൽ കിട്ടുന്നൊരു ഫീല്, അത് നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ കാരണം ചിക്കനിൽ സെറോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഒബ്വിയസ്ലി നമ്മളൊരു ഡയറ്റിലോട്ട് ചെല്ലുന്ന സമയത്ത് ഡയറ്റീഷ്യൻ നമ്മളോട് പറയും ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് കഴിക്കൂ എന്ന് പറയുന്നത്. അത് പ്രോട്ടീൻ പ്രൊവൈഡറാണ് എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ, ഒരു മീഡിയം പീസ് ഓഫ് ചിക്കൻ ഒരു ദിവസം കഴിക്കുന്നത് നല്ല പ്രോട്ടീൻ പ്രൊവൈഡറാണ്. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസ് വരാതിരിക്കുന്നതിന് അത് സഹായിക്കുന്നു. ആമിനോ ആസിഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്. അപ്പോൾ ഇത്രയും ന്യൂട്രീഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ദിവസേന ചിക്കൻ കഴിക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ കഴിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹാർട്ട് ഡിസീസസ് ആണ് ഇപ്പോൾ ആളുകൾക്ക് ഒരുപാട് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസസ് വരാതിരിക്കുന്നതിനുള്ള വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും കാര്യം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. എല്ലാത്തിലും ഹാർട്ട് ഡിസീസസ് വരില്ല എന്ന് എടുത്തു പറയുന്നത് എന്താണെന്ന് ചിന്തിക്കേണ്ട കേട്ടോ. ഇനി വെയിറ്റ് റിഡക്ഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ദിവസേന 2 ഫ്രൂട്ട്സ് വെച്ച് കഴിച്ചിരിക്കണം. 2 ഡിഫറൻറ്റ് ഫ്രൂട്ട്സ്. അതൊന്ന് സിട്രസ് ഫ്രൂട്ട് ആവുന്നത് വളരെ നല്ലതാണ്. ഒരു ഓറഞ്ചും ഒരു ആപ്പിളും ദിവസേന കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത്. ഇനി ഓറഞ്ചും ആപ്പിളും തന്നെ കഴിച്ചോളം എന്നില്ല, പോമിഗ്രാനേറ്റ് ആഡ് ചെയ്യാം, കിവി ആഡ് ചെയ്യാം, കയ്യിൽ കിട്ടുന്ന ഏത് ഫ്രൂട്ടാണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷേ വെയിറ്റ് റിഡക്ഷന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നല്ലത് ആപ്പിളും ഓറഞ്ചും പോമിഗ്രാനേറ്റും കിവി പോലുള്ള ലൈറ്റ്
കാലറി പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള അങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് നല്ലത്. ബനാനാസ് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ബനാന നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം മിനിമം 105 കാലറി നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും അതൊരു വെയിറ്റ് റിഡക്ഷൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. അതുപോലെ ഡേറ്റ്സ് നല്ലപോലെ അയൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ടെങ്കിലും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറച്ച് ഹൈ ആയിട്ടുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് വെയിറ്റ് റിഡക്ഷന് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ. അതല്ലെങ്കിൽ ഡേറ്റ്സും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ്. ബി പി വരാതിരിക്കുന്നത്, സ്ട്രോക്ക് വരാതിരിക്കുന്നതിന്, ക്യാൻസറസ് ആവാതിരിക്കുന്നതിന്, ഐ സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബോൺസിൻ്റെ ഡെൻസിറ്റി കൂട്ടുന്നതിന്, ഓവറാൾ ബോഡി ഹെൽത്തിഫൈ ചെയ്യുന്നതിന് സഹായിക്കും എന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ സൂപ്പർ എനർജറ്റിക് ആക്കുന്നതിന് അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കുന്നതിന് ഫ്രൂട്ട്സിന് വലിയൊരു കഴിവുണ്ട്. ആഴ്ചയിലൊരിക്കൽ ഫ്രൂട്ട്സ് മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ഡൈജഷൻ പ്രോസസ്സ് എന്തെങ്കിലും തകരാറുകളായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതാണെങ്കിൽ അത് ഭയങ്കര ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് ഒരു ദിവസം നിങ്ങൾ ഫ്രൂട്ട് ഡയറ്റ് എടുക്കുന്നത് സഹായിക്കും. സ്പെഷ്യലി കോൺസ്റ്റിപ്പേഷൻ എന്നൊക്കെ പറയുന്ന സീരിയസ് ഹെൽത്ത് ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിലൊരിക്കൽ നിങ്ങൾക്കൊരു വാട്ടർ ഡയറ്റിലോട്ട് പോവാം, ഒരു ഫ്രൂട്ട് ഡയറ്റിലോട്ട് പോവാം. അതൊക്കെ നല്ലൊരു ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊരു ക്ലൻസിങ് മെത്തേഡാണ്, ബോഡിയെ ഒന്ന് ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിന് സഹായിക്കുന്ന മെത്തേഡുകളാണ്. സോ അതൊക്കെ ഹെൽത്തി ചോയ്സസ് ആണ് കേട്ടോ. അപ്പോൾ ഓൾ ടോട്ടൽ ഞാൻ പറഞ്ഞു വന്നത് വെജിറ്റബിൾ ജ്യൂസ് ഡെയിലി കഴിക്കുക, വൺ ഹോൾ എഗ്ഗ് ദിവസേന കഴിക്കുക, നട്ട്സ് ആൻഡ് സീഡ്സ് കഴിക്കുക, ബോയിൽഡ് വെജിറ്റബിൾസ് കഴിക്കുക, 3 days ഇൻ എ വീക്ക് മിനിമം ഫിഷ് കഴിക്കുക, 1 day ഇൻ എ വീക്ക് ചിക്കൻ കഴിക്കുക, 2 fruits ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് നിങ്ങൾ ഡയറ്റ് എടുക്കുമ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു ഡയറ്റീഷ്യൻ ഡയറ്റ് പറഞ്ഞു തരുന്നത് എങ്കിൽ ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി ചോദിക്കാം, ഏത് ഫിസിഷ്യനോട് ഏത് ഡോക്ടറോട് വേണമെങ്കിൽ പോയി ചോദിക്കാം ഇങ്ങനെയാണോ ഡയറ്റ് എടുക്കേണ്ടത്. ഇങ്ങനെ ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു ഹെൽത്ത് ഇഷ്യൂ വരില്ല. ഇനി നമ്മുടെ ഡയറ്റിലോട്ട് പോയി നോക്കുക, ഇതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ, അപ്പം നമ്മുടെ ഡയറ്റ് ഹെൽത്തി അല്ലേ. സോഷ്യൽ മീഡിയയിൽ വായ തോന്നിയ രീതിയിൽ ഡയറ്റും വർക്കൗട്ടും എടുത്തിട്ട് അവർ മരിച്ചു ഇവർ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡയറ്റും വർക്കൗട്ടും എടുത്താൽ മരിച്ചു പോകുമോ എന്ന് ചോദിച്ചൊരു ക്ലയൻ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ മരിക്കുന്ന വ്യക്തികളുടെ പുറത്തുള്ള സോഷ്യൽ മീഡിയയിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ. അവർ വെൻ ത്രൂ ചെയ്യുന്ന ഡിസീസസിനെ പറ്റി അറിഞ്ഞൂടാ, അവരെന്ത് ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിഞ്ഞൂടാ, അവരെന്തൊക്കെ ഭക്ഷണം എടുക്കുന്നു, എന്തൊക്കെ ഹോർമോൺ ഇഞ്ചക്ഷൻസ് ചെയ്യുന്നു എന്നുള്ളതും നിങ്ങൾക്കറിഞ്ഞൂടാ. അപ്പോൾ പുറത്ത് കാണുമ്പോൾ അവർ ഫിറ്റായിരുന്നു എന്നുള്ളത് കൊണ്ട് അവർ അകത്ത് ഫിറ്റാണ് എന്നൊരു ഉറപ്പുമില്ല. അവരെടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെന്നോ അവർ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണെന്നോ അവരുടെ ലൈഫ് സ്റ്റൈലോ അവരുടെ ഹാബിറ്റ്സോ ഹെൽത്തി ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റൂമേഴ്സിൽ വിശ്വസിക്കാതിരിക്കുക. നിങ്ങളെടുക്കുന്ന ഡയറ്റ് ഹെൽത്തി ആണോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളെടുക്കുന്ന വർക്കൗട്ടുകൾ നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നില്ലല്ലോ, നിങ്ങളെ ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നില്ലല്ലോ, നിങ്ങളെ വേദനിപ്പിക്കുന്നില്ലല്ലോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. എന്നിട്ട് ദിവസേന 1 hour വർക്കൗട്ട് ചെയ്യുക. സാധിക്കുമെങ്കിൽ അതിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യാനുള്ള സ്റ്റാമിന നിങ്ങൾക്കുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ ബോഡിയെ ഒരു ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് മാത്രമേ സഹായിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബോഡിയെ വേദനിപ്പിക്കാത്ത തരത്തിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഡയറ്റും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകട്ടെ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. പ്രൈവറ്റ് ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ നേരിട്ട് വന്ന് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റഗ്രാം ID @thevlogger എന്നാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം.